Hello everyone, Assalamu alaikum and welcome back to another video. Appo ini njan vannittulladu nalla oru adipoli pudding aayittanu. Ellavadum veettil undavana ingredients use cheyidittanu nammal ee oru pudding ready aakki edukkunnathu. Idinte perana biscoffee pudding. ഈ ഒരു പുഡിംഗ് നമ്മൾ കോഫി പൗഡറും ബിസ്ക്കറ്റും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് റെഡി ആക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിനു മുൻപ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വീഡിയോൻ്റെ താഴെ ചുവന്ന നിറത്തിൽ സബ്സ്ക്രൈബ് നൽകിയിട്ടുണ്ടാകും അത് ചുവന്ന നിറത്തിലാണെങ്കിൽ ഒന്ന് അമർത്തി കൊടുക്കുക ആ ചുവന്ന നിറത്തിലല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നാണ് പിന്നെ അതിൻ്റെ അടുത്ത് തന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൾ എന്ന ഓപ്ഷനിലാക്കിയിട്ട് വെക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കാം എന്നിട്ട് അതിലോട്ട് 1/2 ടീസ്പൂൺ അളവിൽ കോഫി പൗഡർ ഇട്ട് കൊടുക്കാം സോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇൻസ്റ്റൻ്റ് അല്ലാത്ത കോഫി പൗഡറാണ് നിങ്ങളുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡേഴ്സ് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി അപ്പോൾ ഞാൻ ദാ ഈ നെസ്കഫേൻ്റെ ബ്രാൻഡ് ഉള്ളതാണ് എടുത്തിട്ടുള്ളത് ഇത് ഇൻസ്റ്റൻ്റ് അല്ല അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് 1/2 കപ്പ് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് അരിച്ചെടുക്കാൻ പോവുകയാണ് എൻ്റെത് ഇൻസ്റ്റൻ്റ് അല്ലാത്ത കോഫി പൗഡർ ആയതുകൊണ്ടാണ് ഞാനിത് അരിച്ചെടുക്കുന്നത് നിങ്ങളിത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ ആണെങ്കിൽ അരിച്ചെടുക്കേണ്ട കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് മാരി ബിസ്ക്കറ്റ്സ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ബിസ്ക്കറ്റ്സും യൂസ് ചെയ്യാം കേട്ടോ ഇനി നമുക്കൊരു പുഡിംഗ് ട്രേയോ അല്ലെങ്കിൽ പരന്നിട്ടുള്ള ഏത് ടൈപ്പ് പാത്രം എടുക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിവിടെ ഒരു പുഡിംഗ് ട്രേ ആണ് യൂസ് ചെയ്യുന്നത് നിങ്ങളെടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം ഇത് യൂസ് ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ പരന്നിട്ടുള്ള ഒരു പാത്രം എടുത്താൽ മതി ഇനി നമുക്ക് നമ്മുടെ ബിസ്ക്കറ്റ്സ് നമ്മുടെ ഈ ഒരു കോഫി മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് ലെയർ ഒന്ന് ചെയ്തെടുക്കാം അങ്ങനെ എല്ലായിടത്തും ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് ലെയർ ഒന്ന് റെഡിയാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ലെയർ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതുപോലത്തെ ഒരു പാൻ എടുക്കാം പാൻ അല്ലെങ്കിൽ സോസ് പാൻ എന്തെടുക്കാം കേട്ടോ എന്നിട്ട് അതിലോട്ട് നമുക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളിതിൽ ചൈന ഗ്രാസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല ചൈന ഗ്രാസും ജലാറ്റിനും യൂസ് ചെയ്യുന്നില്ല നമ്മളിവിടെ കോൺഫ്ലോർ ആണ് യൂസ് ചെയ്യുന്നത് എന്നിട്ട് നമുക്കതിലോട്ട് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ഓപ്ഷണലാണ് എനിക്കിതിന് പകരമായിട്ട് ബൂസ്റ്റോ അതൊക്കെ യൂസ് ചെയ്യണം കേട്ടോ എന്നിട്ട് 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പഞ്ചസാര വേണമെങ്കിൽ നമ്മളിത് റെഡി ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി എന്നിട്ട് ഇതിലോട്ട് 500 ml പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ലംസ് ഇല്ലാതെ ഇനി നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു അരിപ്പ് വെച്ച് കൊടുക്കുക എന്നിട്ട് അതിലോട്ട് നമ്മുടെ ഈ ഒരു കോഫി മിക്സ് ഉണ്ടല്ലോ നമ്മൾ റെഡിയാക്കി വെച്ച കോഫി മിക്സ് അതിന് ബാക്കി വന്നത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മളിത് ഒന്നുകൂടി അരിച്ചെടുത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതായത് ഇതിലോട്ട് ഒഴിക്കുമ്പോൾ ഒന്ന് അരിച്ചെടുത്താൽ മതി എന്നിട്ട് നമുക്കിത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്റ്റൗ ഓൺ ആക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു കോഫി പൗഡറിൻ്റെയും മിൽക്കിൻ്റെ ഒക്കെ മിക്സുള്ള ഒരു പാൻ ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക ഇനി വേണം നമ്മളിത് കൈയെടുക്കാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം അത് അടിയിൽ പിടിക്കാതെ നമ്മൾ സൂക്ഷിക്കണം കേട്ടോ അപ്പോൾ നമ്മളിതൊരു തിക്കി കൺസിസ്റ്റൻസിയിലാവുന്നത് വരെ നന്നായിട്ടൊന്ന് കൈയെടുക്കാതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് തിക്കായി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് നമ്മുടെ ഫ്ലെയിം ഒന്ന് മീഡിയം ടു ലോ ആക്കിയിട്ട് വെക്കാം അപ്പോൾ നമ്മളിത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൈയെടുക്കാതെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബബിൾസ് ആയി വരുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോൾ അത് നമ്മളിവിടെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്
ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു നമ്മൾ ലെയർ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ഒരു ക്രീം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കുറച്ചിട്ട് കൊടുത്തിട്ട്. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിലോട്ട് വേണ്ടിയിട്ടുള്ള സെക്കൻഡ് ലെയർ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആദ്യം ചെയ്തപ്പോലെ തന്നെ നമ്മളിവിടെ കുറച്ച് കോഫി മിക്സ് ഒന്നുകൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ബിസ്ക്കറ്റ്സ് ഒന്നുകൂടെ കോഫി മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് ലെയർ റെഡിയാക്കി എടുക്കുക. അപ്പോൾ സെക്കൻഡ് ലെയറും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാൻ സെക്കൻഡ് ലെയർ ബിസ്ക്കറ്റ്സ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ക്രീം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ സെക്കൻഡ് ലെയറും ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സെക്കൻഡ് ലെയറോടെ സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ലെയർ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടെ ഒരു ലെയർ ചെയ്തെടുത്തേന്നുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ആ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ്സ് മുഴുവനും ലെയർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ ഇനി നമുക്കിത് ഒരു 5 to 6 hours ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റാൻ വേണ്ടിയിട്ട് വയ്ക്കുക. ഇത് പുറത്തിരുന്നിട്ട് ഒന്ന് കൂളായതിന് ശേഷമാണ് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ തന്നെ ഞാനൊരു 5 to 6 hours വരെ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് കൊക്കോ പൗഡർ ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് തന്നെ മെൽട്ടായി പോയി. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു യമ്മി പുഡിങ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല എന്താ പറയുക, നല്ല വായിൽ ടലിഞ്ഞ് പോകുന്ന ടേസ്റ്റാണ്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, പൊളിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് കോഫിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ഒരു യമ്മി പുഡിങ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.